എസൈഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയായിട്ട് നാം എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബഡ്ജറ്റ് ഇല്ലാതെ ഒരു ബഡ്ജറ്റ് സ്പീച്ചും പിന്നെ കേന്ദ്ര ബഡ്ജറ്റും, ഇങ്ങനെ രണ്ടെണ്ണമാണ്. ബഡ്ജറ്റ് ഇല്ലാതെ എന്ന് പറയുന്നത് കേരളത്തിൻ്റെയാണ്. കേരളത്തിൻ്റെ ഒരു ബഡ്ജറ്റ് സ്പീച്ച് എന്നുള്ള പേരിൽ നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി പറയുകയും വോട്ട് ഓൺ അക്കൗണ്ടിൻ്റെ ഒരു ഇത് ടേബിൾ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ല, അതിൻ്റെ ഒരു പ്രസംഗം നടത്തി. അപ്പോൾ നമ്മുടെ ശ്രദ്ധ പിന്നെ കേന്ദ്ര ബഡ്ജറ്റിലോട്ടായി. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കേന്ദ്ര ബഡ്ജറ്റ് സാധാരണ കഴിയുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബഡ്ജറ്റൊക്കെ സാധാരണ കഴിയുമ്പോൾ തലക്കെട്ട് വാചകങ്ങൾ എന്താണ് എന്നുള്ളതായിരിക്കും നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. അതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ വില കൂടി, നമ്മൾ പലപ്പോഴും പല ഗ്രാഫുകളും ചാർട്ടുകളും എന്തിനൊക്കെ വില കൂടി, ചെരുപ്പിന് കൂടി, അരിക്ക് കൂടി, അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങൾ, ഭക്ഷ്യ വസ്തുക്കൾക്ക് കൂടി, ഇങ്ങനെയുള്ള ഒരു നെറേറ്റീവ് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ജി എസ് ടിയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷന് ശേഷമാണ് നമ്മൾ ഈ ഒരു വിലക്കയറ്റവും മറ്റും, അല്ലെങ്കിൽ വിലക്കുറവും മറ്റൊന്നും വലുതായിട്ട് നമുക്ക് ഈ ബഡ്ജറ്റിന് ശേഷം കാണാത്തത്. ബഡ്ജറ്റ് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് അതിൻ്റെ വരവ് ചിലവ് കണക്ക് നമ്മൾ കാണിക്കുന്നത് പോലെ, അപ്പോൾ എത്ര ആണ് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ജനറലി ഇന്നത്തെ നിലയ്ക്ക് ഒരു ഡയറക്റ്റ് ടാക്സസിനുള്ള നിരക്ക് വർധനവോ അല്ലെങ്കിൽ ഇളവുകളോ ഒക്കെയാണ് സാധാരണഗതിയിൽ ഒരു അതിൽ മാത്രമായിട്ട് ഒതുങ്ങിയ ഒരു നികുതികളെ പറ്റി പറയുകയാണെങ്കിൽ കേന്ദ്ര ബഡ്ജറ്റ് ഡയറക്റ്റ് ടാക്സസിനെ പറ്റിയാണ് കൂടുതലും പ്രതിപാദിക്കാറുള്ളത്. ആ രീതിയും ഏതാണ്ട് ഇപ്പോൾ നമ്മൾ ഒരു കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റുകളായിട്ട് ആ ഒരു രീതിക്കും ആ ഒരു ട്രഡീഷനും നമ്മൾ മാറ്റം കണ്ടു. ഇപ്രാവശ്യം കാര്യമായ വലിയ മാറ്റങ്ങളോ ഒന്നും ഈ നികുതികളിലില്ല. പിന്നെ നമ്മൾ നോക്കുന്നത് ഒരു എന്താണ് അലോക്കേഷൻസ് എന്നുള്ള, അപ്പോൾ കൃഷിക്ക് എത്ര കൊടുത്തു, ഡിഫൻസിന് എത്ര കൊടുത്തു, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന് എന്ത് കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജനറലി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ചർച്ചകളൊക്കെ ഏതാണ്ട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ഒരു വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ ബഡ്ജറ്റായിരുന്നു. സാധാരണ ഇനി നമുക്കറിയാം ഈ ബഡ്ജറ്റ് പ്രിൻറ്റിങ് എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമായിട്ടെടുക്കുന്നൊരു കാര്യമാണ്. ഒരുപാട് സീക്രസിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സീക്രസിയും മറ്റുമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് അവിടെ തന്നെ ആളുകൾ താമസിച്ച് ഈ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഒരു അലുവ മുറിക്കുന്ന ഒരു ട്രഡീഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു മധുരമൊക്കെ കൊടുത്ത് എന്നിട്ട് മാത്രമാണ് ഈ ബഡ്ജറ്റ്, അതൊരു ആഘോഷമായി നടന്നിരുന്നൊരു കാര്യമാണ്. അതിൽ നിന്നൊക്കെ ഒരു ചെറിയ തോതിൽ വിഭിന്നമായി ഒരു വേറിട്ട രീതിയിൽ നമുക്ക് ഇന്നൊരു യൂണിയൻ ബഡ്ജറ്റിൻ്റെ മൊബൈൽ ഫോണിൽ വരെ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള രീതിയിലോട്ട് ഡിജിറ്റലി ഒരു ഇൻ്റർവെൻഷൻ നടത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ പഴയ കാലഘട്ടത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എക്കണോമിക് ടൈംസിലാണ് സാധാരണ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ വരിക. ഫൈനാൻസ് ആക്റ്റും അല്ലെങ്കിൽ അതിൻ്റെ ഫൈനാൻസ് ബില്ലും ഒക്കെ വരുന്നത് എന്തൊക്കെയാണ്, ഈ നികുതിയിലുണ്ട ചേഞ്ചസിനെ പറ്റിയൊക്കെ വളരെ ഫൈൻ പ്രിൻ്റൊക്കെ അറിയണമെങ്കിൽ ഈ എക്കണോമിക് ടൈംസ് വരാൻ കാത്തിരിക്കും. എക്കണോമിക് ടൈംസ് വരുന്നത് ഒരു 11 മണിക്കോ മറ്റോ മുംബൈയിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന ഒരു രീതിയായിരുന്നു അന്ന്. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി ഒരു ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഹാൻഡ്സെറ്റ് ഡിവൈസസിലൊക്കെ കിട്ടുന്ന രീതിയിലോട്ട് മാറി ഒരു വലിയ ചേഞ്ച് ഇപ്രാവശ്യം നമ്മുടെ ഈ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കേണ്ടത് ഒരു എന്തൊക്കെയാണ് ഒരു വ്യത്യാസം, എസ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നിന്നും
ഒരു ലോക്ക്ഡൗൺ, ഒരു ദ ഗ്രേറ്റ് ലോക്ക്ഡൗൺ എന്നൊക്കെ ഒരു പക്ഷേ ഒരു കാലത്ത് പറയുന്ന ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് എക്കോണമിയുടെ ഒരു തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും, അതിനൊരു വി എ ഷെയ്പ്പ് ആണോ, ഡബ്ല്യു ആണോ, അതോ ഇനി കെ ആണോ, പല പല ആൽഫബറ്റുകളിൽ രീതിയിലുള്ള എന്താണ് ഈ എക്കോണമി എങ്ങനെ ഇനി മുന്നോട്ട് പോകുമ്പം പ്രതികരിക്കും എന്നൊക്കെ പറ്റിയൊക്കെ വളരെ ഈ സാമ്പത്തിക വിദഗ്ധർ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ വലിയ ജാർഗൻസും മറ്റുമൊക്കെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരു വളരെ പ്രോത്സാഹനജനകമായ ഒരു ഒരു റിക്കവറി, ഒരു വളർച്ച എന്നുള്ളതല്ല, നമ്മൾ വളരെ അധികം താഴെ പോയിട്ട് അതിൽ നിന്നും വളരെ അധികം വേഗത്തിൽ തന്നെ റിക്കവറി ഉണ്ട്. അതാണ് ഈ വി ഷെയ്പ്പ് എന്ന് പറയുന്നത്. വളരെ താഴോട്ട് പോയിട്ട് അവിടെ നിന്ന് അതുപോലെ തന്നെ ഏതാണ്ട് തിരിച്ചു വന്ന് റിക്കവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടായിരുന്നു, ആ നെഗറ്റീവ് ഗ്രോത്ത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഗവൺമെൻറ് അഭിമുഖീകരിച്ചത് ഈ കാലഘട്ടത്തിൽ? അപ്പോൾ നമ്മുടെ ഡെഫിസിറ്റും ഒക്കെ വളരെ കൂടി, നമുക്ക് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനൊക്കെ. അപ്പം ഈ ബഡ്ജറ്റിൻ്റെ ഒരു മേജർ ഒരു ബോൾഡ്നെസ് എന്ന് പറയുന്ന ഇത് മാത്രമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൻ്റെ മേജർ ബോൾഡ് എന്ന് ബോൾഡായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, നമുക്കൊരു എഫ് ആർ ബി എം ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് എത്രമാത്രം ഡെഫിസിറ്റ് ഉണ്ടാവാം, അതിനകത്തൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഈ നിയന്ത്രണം ഗവൺമെൻറ്റിന് കടമെടുക്കുകയോ മറ്റു ചെയ്യുന്നതിനൊരു നിയന്ത്രണം. അപ്പോൾ ഇതിനപ്പുറം ഈ ജി ഡി പിയുടെ ഇത്ര ശതമാനത്തിന് മുകളിൽ കടമെടുക്കാൻ പാടില്ല. അത് സ്റ്റേറ്റിനുമുണ്ട്, സെൻറ്ററിനും ഉണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേക ഒരു ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു 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 എക്കണോമിക് ക്ലൈമറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കണക്കിലെടുത്ത് ധനകാര്യമന്ത്രി അതിനെ ഡിസ്റിഗാർഡ് ചെയ്യാൻ തീരുമാനിച്ചു, കൂടുതൽ കടമെടുക്കാൻ തീരുമാനിക്കുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഈ സാമ്പത്തിക വർഷം തന്നെ ഏതാണ്ട് 80,000 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് കടമെടുക്കും എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആയിരുന്നു. അത് വളരെ ബോൾഡായിരുന്നു. കാരണം നമുക്കറിയാം ഈ ടാക്സ് റവന്യൂയും മറ്റുമൊക്കെ വളരെ താഴോട്ട് പോയ സമയത്ത് നമുക്ക് ഒരു ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിലോട്ട് പോകണമെങ്കിൽ അങ്ങനെ ഒരു കടമെടുക്കുന്ന ഒരു രീതിയിൽ മാത്രമേ ചെയ്യാനൊക്കുള്ളൂ. നമ്മളൊരു എയ്ഡ് റിസീവിങ് കൺട്രി അല്ല. നമുക്ക് പണ്ടൊക്കെ നമുക്കൊരു ഒരു എയ്ഡ് കിട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാലാവസ്ഥ പ്രളയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭൂകമ്പമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പണം വാങ്ങിക്കുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു. നമ്മളത് അത് മാറി നമ്മുടെ ആ എനിക്ക് തോന്നുന്നു 2011-12 മറ്റോ നമ്മൾ ആ ഒരു റീഡ് സീക്കർ എന്നുള്ളൊരു സ്റ്റേറ്റസ് മാറി നമ്മൾ എയ്ഡ് ഗിവറാണ്. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാനുള്ള സ്വയം പര്യാപ്തത നേടി എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒരു മുന്നോട്ടുള്ള വളർച്ച. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇൻറ്റേർണലി തന്നെ കടമെടുത്ത് മൊബിലൈസ് ചെയ്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ ഡെഫിസിറ്റിനെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു രീതി ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അടുത്ത വർഷത്തെ. അപ്പം നേരത്തെ പറഞ്ഞു ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടിട്ടിരുന്നത് ഒരു അലോക്കേഷനാണ്. എസ്പെഷ്യലി നമ്മൾ നോക്കണം മൻരേഖ പോലുള്ള കാര്യത്തിനെ പറ്റിയാണ് എപ്പോഴും നമുക്ക് ചർച്ച. ഈ മൻരേഖ എന്താ? അതായത് തൊഴിലുറപ്പ് എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള. അപ്പോൾ ആളുകൾക്ക് ഒരു ഒരു ഇത്ര നിശ്ചിത ദിവസങ്ങളിൽ കൂലി കൊടുക്കും, അവന് ജോലി ചെയ്യുക, തൊഴിൽ ഉറപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റുമൊക്കെ കണ്ടുവരുന്നത് ഇതൊരു അസറ്റ് ക്രിയേഷൻ മെത്തേഡായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഏതാണ്ട് 75,000 കോടി രൂപയോളം നമ്മൾ സ്പെൻഡ് ചെയ്താലും ഈ പറയുന്ന ആളുകൾക്ക് പണം കൊടുത്ത് തൊഴിലുറപ്പ് നടത്തുന്ന ആ ഭാഗത്ത് ഒരു അസറ്റ് ക്രിയേഷൻ ഇതിന് കാര്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ തൊഴിലുറപ്പിലും മറ്റുമൊന്നും ഞാൻ വളരെയധികം ഒരു ഒരു ഇമ്പോർട്ടൻസ് കാണുന്നില്ല. ഇത് ഒരുപക്ഷെ പല ഇൻഡസ്ട്രിയുടെയും നടുപിടിക്കാൻ ഇത് സഹായിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉദാത്ത ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ ബാലരാമപുരം കൈത്തറി മേഖലയിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം അവിടുത്തെ വേജസ് വളരെ കുറവാണ്. അവിടുത്തെ നെയ്ത്തുകാർക്കും മറ്റും കിട്ടുന്ന വേതനം ഒരു ദിവസക്കൂലി വളരെ കുറവാണ്. അപ്പോൾ തൊഴിലുറപ്പ് എന്ന് പറയുന്ന ഇത് വന്നപ്പോഴത്തേക്ക് ഈ ഇൻഡസ്ട്രി പാടെ അങ്ങ് തകർന്നു പോയി. കാരണം അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വേതനം തന്നെ അവർക്ക് തൊഴിലുറപ്പിലും മറ്റുമൊക്കെ കിട്ടാൻ തുടങ്ങി. അവർക്ക് ജോലി ചെയ്യാതെ ഉള്ള കൂലി കിട്ടാനുള്ള സാധനം ഉള്ളപ്പോൾ ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ തറിയിൽ വർക്ക് ചെയ്തിട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു വലിയ ഇമ്പോർട്ടൻസിന് കൊടുത്തില്ല. എനിക്ക് ഒരു ഒരു വോട്ടിൻ്റെ രാഷ്ട്രീയവും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി അതിൽ നിന്ന് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കിട്ടിയ ചാൻസിൽ ഈ കംപ്ലീറ്റ് ഡിസ്റപ്ഷൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ കൂടുതൽ ഫോഴ്സ്ഫുള്ളായിട്ട് കൊണ്ടുവരാൻ ഈ ഒരു ബഡ്ജറ്റിന് സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്.
അവരുടെ നയങ്ങൾ പറഞ്ഞാൽ വ്യക്തമാണ്. അവർ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി തിരഞ്ഞെടുപ്പിനെ നേരിട്ടതും മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവർണൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഗവൺമെൻറ് ബിസിനസ് നടത്തുന്ന കാര്യങ്ങളിലൊന്നും വലിയതായിട്ട് ഇടപെടില്ല, അവർ ഗവർണൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ പറയുന്ന പി എസ് യുസും മറ്റുമൊക്കെ ഇവർ ഗവൺമെൻറ് കൺട്രോളിൽ നിന്ന് മാറ്റും എന്നൊക്കെയുള്ള ഒരു നേരത്തെ തന്നെ ഒരു പ്രഖ്യാപിത നയമാണ്. അപ്പോൾ അത് വളരെ ബോൾഡായിട്ട്, അത് രണ്ടാമത്തെ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ വാക്ക് ഒരു ധനകാര്യമന്ത്രി യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. സാധാരണ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുമൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ വെൽത്ത് ക്രിയേറ്റേഴ്സ്, നിങ്ങളും ഞാനും പണമുണ്ടാക്കുന്നത് തെറ്റല്ല, ഒരു വെൽത്ത് ക്രിയേഷൻ തെറ്റല്ല. നമുക്കറിയാം നമ്മുടെ ഒരു സോഷ്യലിസ്റ്റിക് അല്ലെങ്കിൽ മാർക്സിയൻ സിദ്ധാന്തത്തിലൊക്കെ ഒരു ഒരു വെൽത്ത് ക്രിയേറ്റേഴ്സിനെ ഒരു കുത്തക എന്നോ മുതലാളിമാരെന്നോ ഒക്കെ പറയുന്ന ഒരു ഒരു ഡിവിഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 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 ക്ലാസ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടാണെങ്കിലും സോഷ്യലിസ്റ്റിക് ആയിട്ടാണെങ്കിലും ചിന്തിക്കുന്നവർ ഞാനും നീയും എന്നുള്ളൊരു വേർതിരിവുണ്ട്. അതേസമയം ഈ ബി ജെ പിയുടെ പ്രഖ്യാപിത എക്കണോമിക് പോളിസിയായ ഇൻ്റഗ്രൽ ഹ്യൂമനിസം, ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്നത് ലാസ്റ്റ് മാൻ്റെ ഒരു ക്യൂവിൻ്റെ അവസാനം നിൽക്കുന്ന ആൾക്ക് വരെ ഡെവലപ്മെൻറ്റിൻ്റെ ബെനഫിറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ. അപ്പം ആളുകൾ ഉണ്ടാക്കുന്ന വെൽത്ത് രാഷ്ട്രത്തിൻ്റെ വെൽത്താണെന്നും ആ രീതിയിലുള്ള കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയി പല രീതിയിലുള്ള ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും പ്രൈവറ്റൈസേഷനും ഒക്കെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചൊരു ബഡ്ജറ്റുമാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് രീതികളുണ്ട്. ഇപ്പം നമ്മളൊരു എൽ ഐ സിയെ പറ്റിയൊക്കെ ആളുകൾ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. എൽ ഐ സി എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ബെനഫിറ്റ് ഫണ്ടാണ്. അതായത് ഞാനും നിങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് അതിനകത്ത് പൈസ ഇടുന്നു, അതിന് ബോണസ് കിട്ടുന്നതുമൊക്കെ നമുക്ക് എല്ലാവരും ചേർന്നുണ്ടാക്കുന്ന ആ ഒരു ഒരു കോർപ്പസിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം എടുത്ത് അതിൽ നിന്നിട്ട് കിട്ടുന്ന റിട്ടേണ് ബോണസ്സായിട്ട് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. അപ്പോൾ അത് പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് വലിയ ഒരു ഒരു എതിർപ്പ് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ലിബറൽ നറേറ്റീവ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ടാക്കുന്നുണ്ട്. എന്നാൽ നമ്മളൊരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അറ്റ്ലീസ്റ്റ് ഞാൻ മനസ്സിലാക്കിയത്, എൽ ഐ സി പോലുള്ള ഓർഗനൈസേഷൻ ഒരു അംബാനിക്കോ അദാനിക്കോ അല്ലെങ്കിൽ ടാറ്റയ്ക്കോ ബിർളയ്ക്കോ ഒന്നും കൊടുക്കുന്നു എന്നുള്ളതല്ല. പക്ഷേ അതിൻ്റെ 100% ഓഹരിയും ഇന്ന് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ്. അതിൽ നിന്നും 10% ആ ഓഹരി സാധാരണ ജനങ്ങൾക്ക് പ്രൈവറ്റ് ഇക്വിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇക്വിറ്റി വലിയ സബ്സ്ക്രൈബ് ചെയ്ത് അവർക്ക് അതിൻ്റെ ഭാഗമാകാനുള്ള ഒരു ചാൻസ് ഈ പറയുന്ന ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വരട്ടെ, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ആ സമയത്ത് നമുക്ക് ഡെഫിനറ്റായിട്ട് ചെയ്യാം. അപ്പം പ്രൈവറ്റൈസേഷനും അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ വളരെ ബോൾഡായിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഏതാണ്ട് കഴിഞ്ഞ വർഷം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് അതിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രഖ്യാപിത നയമാണ്. അപ്പം ഇപ്രാവശ്യം തന്നെ അതിനകത്ത് 2-3 ബാങ്കുകളെ പ്രൈവറ്റൈസ് ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനകത്തുള്ള ഒരു കെടുകാര്യസ്ഥത അല്ലെങ്കിൽ പണ്ട് മുതൽ ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടായിരുന്നപ്പോൾ നമുക്കറിയാം പല രീതിയിലും നീരവ് മോഡി പോലെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിജയ് മല്യ പോലെയുള്ള ആളുകൾ വലിയ വലിയ ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാതെ NPA വളരെ അധികം ഹൈ ആയി, നോൺ പെർഫോമിങ് അസെറ്റ്. അപ്പോൾ ഇതൊക്കെ ബാങ്കിൻ്റെ ഹെൽത്തിനെ വളരെ രൂക്ഷമായി ബാധിക്കുകയും നിലനിൽപ്പിനെ ബാധിക്കുകയും, അങ്ങനെ നിലനിൽപ്പിനെ ബാധിച്ചാൽ ആക്ച്വലി നമ്മുടെയൊക്കെ ഡിപ്പോസിറ്റ് ഈ ബാങ്കിൽ കിടക്കുന്നതിനെ ഒരു വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 800,000 കോടി രൂപയാണ് സാധാരണക്കാരനായ എൻ്റെയും നിങ്ങളുടെയും പണം റീക്യാപിറ്റലൈസേഷന് വേണ്ടിയിട്ട് ഈ ബാങ്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പം നാച്ചുറലി എഫിഷ്യൻസി കൂട്ടുക, ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നതിൻ്റെ നമ്പേഴ്സ് കുറച്ച് വളരെ പ്രൊഫഷണലായിട്ട് റൺ ചെയ്യുക, പഴയ മറ്റുള്ള ബാങ്കുകൾ ഒന്നിലും മെർജ് ചെയ്യുക അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്യുക, വേറെയുള്ള പ്രൊഫഷണലായിട്ട് റൺ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ ദോഷവശങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാത്തിനും രണ്ട് വശങ്ങളുമുണ്ട്. പക്ഷേ ഒരു ഗുണം ഞാൻ കാണുന്നത്, ഇപ്പോൾ LIC പോലുള്ള ഓർഗനൈസേഷൻസ് പബ്ലിക് ഇഷ്യൂ നടത്തുകയാണെങ്കിൽ, ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അതിനൊരു ട്രേഡിംഗ് ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ,
ഒന്ന് ഈ ചെറിയ ആളുകൾക്കും മറ്റുമൊക്കെ ഇതിനകത്ത് പങ്കെടുക്കാം. നമുക്ക് 100 ഷെയർ LIC-യിലുണ്ട്, അതിന് നമ്മൾ ഇന്ന് ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പം ഒരു ഒരു ട്രേഡിംഗ് ഒക്കെ നടത്തുമ്പോൾ ഒരു വെൽത്ത് ക്രിയേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാകും. എസ്പെഷ്യലി ഇന്ന് നമ്മുടെ ബാങ്കിലെ പലിശയും മറ്റും 5-6% ചുരുങ്ങിയ കാലഘട്ടത്തിൽ. രണ്ടാമത്തെ ഒരു വലിയ ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമുക്കറിയാം പാലാകാലങ്ങളായിട്ട് ഒരു ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് പോലെയാണ് ഈ ബാങ്കും അതുപോലെ LIC പോലുള്ള ഓർഗനൈസേഷൻസും മറ്റുമൊക്കെ നടന്നിരുന്നത്. അപ്പോൾ LIC-യിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് പോളിസിയുടെ പേരിലാണ്. അവിടുത്തെ പ്രൊഫഷണലിസമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനൊക്കെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു SEBI പോലുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഒരു ഓവർ വ്യൂ അല്ലെങ്കിൽ അവരുടെ അടിയിൽ ഈ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയുള്ള ഒരു കമ്പനികളുടെ ഒരു മേൽനോട്ടമുണ്ടാകും. അങ്ങനെ മേൽനോട്ടം ഉണ്ടാകുമ്പോഴത്തേക്കും പല രീതിയിലുള്ള കംപ്ലയൻസസ് ഉണ്ടാകും. പ്രൊഫഷണൽസിനെ എൻഗേജ് ചെയ്യാനൊക്കും. ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ നടക്കുന്ന പല ഈ ഒരു 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 അൺപ്രൊഫഷണലായിട്ടോ അല്ലെങ്കിൽ നെപ്പോട്ടിസമോ ആളുകൾക്ക് സ്വജനപക്ഷപാതമോ ഒക്കെ കുറയാനും ഒരുപക്ഷെ ദൂരീകരിക്കാനും സാധ്യമാകുന്ന ഒരു രീതിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു വലിയ ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള ഡിസിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇതൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഒരു അലോക്കേഷനെ പറ്റിയും മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളൊരു ഒരു റോഡ് മാപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഒരു 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 വർഷത്തേക്ക് മാത്രമല്ല, നമ്മുടെ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കൃഷിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രിയലൈസേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു റോഡ് മാപ്പായിട്ട് മാറിയ ഒരു ഡോക്യുമെൻ്റാണ്. അപ്പം പലരും ചോദിക്കുന്നുണ്ട് ഇത് നമുക്കൊരു പ്രസിഡൻസ് അഡ്രസ്സും ഒരു ബഡ്ജറ്റ് സ്പീച്ചും രണ്ടും ഒരുമിച്ച് വേണോ, ഏതെങ്കിലും ഒന്ന് പോരെ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതും വാസ്തവം പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു രീതിയിലേക്ക് മാറാം. അങ്ങനെ ഒരു ഒരു ഒറ്റ ഇതൊരു നയപ്രഖ്യാപനം, ബാക്കിയുള്ളത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യുക. പിന്നെ ഒരു വളരെ യുണീക്കായിട്ടുള്ള കാര്യം എന്ന് ട്രാൻസ്പെറൻസി വർദ്ധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പൊതുകടം ത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഓഫ് ബഡ്ജറ്റ് നമ്മളിവിടെ അറിയുമ്പോൾ നമുക്കിവിടെ കിഫ്ബിയെ പറ്റിയും മറ്റുമൊക്കെ പറയുമ്പോൾ നമുക്കറിയാതെ സ്റ്റേറ്റിൻ്റെ പൊതുകടമായിട്ട് കാണിക്കാറില്ല. അതിനെപ്പറ്റി CNDG രൂക്ഷമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ പോലുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും IMF ഒക്കെ ഇന്ത്യയുടെ ഒരു ട്രാൻസ്പെറൻസിയെ പറ്റി വളരെ കൺസേൺഡ് ആയിട്ട് ഒരു റിപ്പോർട്ടുകളും മറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ആ ട്രാൻസ്പെറൻസി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു വേറൊരു വളരെ ശക്തമായ ഒരു അല്ലെങ്കിൽ ഒരു ബോൾഡായിട്ടുള്ളൊരു ഡിസിഷൻ. ഇതിനെല്ലാം പുറമേ നമ്മൾ ഇപ്രാവശ്യം ആർക്കും ഒരുപാട് പണം വെറുതെ കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിക്കാട്ടിലും നമ്മൾ ആളുകളെ എനേബിൾ ചെയ്യാനായിട്ട്, അതായത് വളരെ ശക്തമായ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്, കടമെടുത്താണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിലേക്ക് നമ്മൾ കാര്യമായ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു സെക്ടറിലും വളരെ ശക്തമായ ഒരു ഇൻ്റർവെൻഷൻസ് നടത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഹെൽത്ത് യൂണിറ്റ്സ്, പ്രൈമറി ഹെൽത്ത് യൂണിറ്റ്സ് വരുന്നതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഒരു വർഷം കൊണ്ട് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വലിയ റോഡ് മാപ്പാണ്. ആ റോഡ് മാപ്പിലോട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു വിഷനറി ഡോക്യുമെൻറ്റ്. നമ്മൾ അറിയാം പഞ്ചവത്സര പദ്ധതി പോലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇല്ല. നമ്മൾ നീതി ആയോഗിനെ പോലുള്ള കുറേ കൂടെ ബെറ്ററായിട്ട് കുറേ കൂടെ നമുക്ക് എല്ലാ വർഷവും നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റുന്ന, കോഴ്സ് കറക്ഷൻ ചെയ്യാനൊക്കുന്ന ഒരു ഒരു രീതിയിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും എംപ്ലോയ്മെൻറ്റിനെ കൂട്ടാനായിട്ടുള്ള ഒരു ഒരു ശക്തമായ ഒരു ഡോക്യുമെൻ്റാണ് അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പാണ് ഈ ബഡ്ജറ്റിൽ പ്രസൻറ്റേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇന്ത്യയുടെ റിക്കവറി വളരെ ശക്തമായിട്ടുണ്ട്. ആ ഡിസ്റപ്ഷൻ നടന്ന കാലഘട്ടത്തിലെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റി ഈ സർക്കാരിൻ്റെ ഒരു ഒരു ഫോക്കസ്, ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഷിഫ്റ്റിലൂടെ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ പുരോഗതി ഇൻഫ്രാസ്ട്രക്ചറിലൂടെയും അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ കാര്യത്തിലും ഒക്കെ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റിൽ നമുക്കൊരു ഒരു മാനുഫാക്ചറിങ് ഹബ്ബാകാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു വേൾഡിൻ്റെ നോളജ് ബേസ് ആകാനോ, ഒരു റിസർച്ച് ഓർഗനൈസേഷൻസിൻ്റെ ഒരു 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 ബലത്തോടു കൂടി കൂടുതൽ കൂടുതൽ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കാനും ഇന്നൊവേഷൻസ് ഉണ്ടാക്കാനും മറ്റുമൊക്കെ ഉള്ള സമഗ്രമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പക്ഷേ ഒരു അതിനകത്തൊരു ക്യാവറ്റുണ്ട്. ഇത് നമുക്ക് എന്ത് കിട്ടി ബഡ്ജറ്റിൽ നിന്ന് ചോദിക്കുന്നതിന് പകരം ഇപ്രാവശ്യം നാം എല്ലാവരും ചിന്തിക്കേണ്ടത് നമുക്കെന്ത് ചെയ്യാം ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ട് എന്നാണ്.
അതായത് നമുക്ക് ഇതിനകത്ത് നിന്ന് വെറുതെ കിട്ടുന്ന പണമില്ല, വെറുതെ കിട്ടുന്ന ATC ഡിഡക്ഷൻ ഇല്ല, വെറുതെ കിട്ടുന്ന മൻരേഖയിലെ അലോക്കേഷൻ ഇല്ല. പക്ഷേ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. ഒരുപാട് ബിസിനസ് തുടങ്ങാനാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണെങ്കിലും അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ശക്തമായ ഒരു ആലോചന, അതിനുവേണ്ടി പ്രൊആക്റ്റീവായിട്ട് ഞാനും നിങ്ങളും ഇറങ്ങിയാൽ ഈ പറയുന്ന ഭാരതത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം ഇവിടെ ഉണ്ടായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.